തിരുവമ്പാടി സർക്കാർ ഹോമിയോ ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള കെട്ടിടം നിർമ്മിച്ചത്. തിരുവമ്പാടി സർക്കാർ ഹോമിയോ ആശുപത്രിക്കാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. പഞ്ചായത്ത് പദ്ധതിയിൽ 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം സജ്ജമാക്കിയത്. കാലപ്പഴക്കമേറിയ കെട്ടിടം പൊളിച്ചുമാറ്റി ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. തിരുവമ്പാടി സേക്രഡ് ഫെറോന ചർച്ച് സൗജന്യമായി നൽകിയ സ്ഥലത്തായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ഹോമിയോ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. 2022-2023 വാർഷിക പദ്ധതിയിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ച 18.5 ലക്ഷം രൂപ കൊണ്ട് പ്രവൃത്തി തീരാത്തതിനാൽ പിന്നീട് 10 ലക്ഷം രൂപ കൂടി അനുവദിക്കുകയായിരുന്നു. പിന്നീട് ഫർണിഷിംഗ് നടത്താൻ 2 ലക്ഷവും അനുവദിച്ചു. വയറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ 2.5 ലക്ഷം രൂപ കൂടി പിന്നീട് അനുവദിക്കുകയും ചെയ്തു. വരാന്ത, കാത്തിരിപ്പ് മുറി, ഡോക്ടർ റൂം, ഫാർമസി സ്റ്റോർ, ഡ്രസ്സിംഗ് റൂം എന്നിവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത്. വൈദ്യുതി കണക്ഷൻ ലഭിക്കാനുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ചേർന്ന് പുതിയ കെട്ടിടോദ്ഘാടനത്തിൻ്റെ തീയതി തീരുമാനിക്കും. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ഡിസ്പെൻസറി ഞങ്ങൾ ഈ ഭരണസമിതി വന്ന സമയത്ത് ഏറ്റവും മോശമായി കിടന്ന ഒരു ഘടക സ്ഥാപനങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു. അതിൻ്റെ ശോച്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് 2022-2023 വാർഷിക പദ്ധതിയിൽ 18.5 ലക്ഷം രൂപ അതിൻ്റെ ഒരു കെട്ടിട നിർമ്മാണത്തിനായിട്ട് വകയിരുത്തി. അതിൻ്റെ സ്ട്രെച്ചർ വർക്കുകൾ അതുകൊണ്ട് പൂർത്തീകരിച്ചു. ബാക്കി പണികൾക്കായിട്ട് 2023-2024 വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു. അത് കെട്ടിടപണി പൂർത്തീകരണം നടത്തി. അതിനുശേഷം 2023-2024 തന്നെ 2.5 ലക്ഷം രൂപ നമ്മൾ അതിൻ്റെ വയറിങ് കാര്യം ഇലക്ട്രിഫിക്കേഷനായിട്ട് വകയിരുത്തുകയാണ് ഉണ്ടായത്. ഈ 33 ലക്ഷം രൂപ ടോട്ടൽ മുടക്കിക്കൊണ്ട് ആ കെട്ടിടത്തിൻ്റെ മനോഹരമായ തിരുവമ്പാടിക്ക് എന്നും അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് നല്ലൊരു കെട്ടിടം സമുച്ചയം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. കെട്ടിടം സജ്ജമായപ്പോൾ അതിലേക്കുള്ള വഴി ദുരിതമായിരിക്കുകയാണ്. ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ വെട്ടിക്കുഴിച്ചതോടെ ചെളി നിറഞ്ഞ് സഞ്ചാരി യോഗ്യമല്ലാതായി. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ഉടനുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.